Arrivals Men Apparels near Town Square Vandoor വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇംപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ. ചെറുകോട് ശ്രീ ആഞ്ജനേയാശ്രമം മൂന്നാം വാർഷികാചരണം ഈ മാസം നടക്കും. ഈ മാസം 17 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെയാണ് വാർഷികാചരണം നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീരാമനവമി മുതൽ ഹനുമന്ത് ജയന്തി വരെ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ വിവിധ ചടങ്ങുകളോടെയാണ് പരിപാടി നടക്കുക. ബുധനാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് നിർമ്മാല ദർശനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന നടക്കും. വൈകിട്ട് 5 മണിക്ക് സർപ്പബലി നടക്കും. വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഹനുമന്ത് അഷ്ടോത്തര ശതനാമർച്ചന നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ശ്രീലളിത സഹസ്രനാമ ലക്ഷാർച്ചന നടക്കും. രാത്രി 9:30 ശ്രീരാമനവമി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആഞ്ജനേയാശ്രമത്തിൽ തിരികെയെത്തുന്ന ശ്രീരാമരഥത്തിന് പുഷ്പവൃഷ്ടിയോടെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വരവേൽപ്പ് നൽകും. തുടർന്ന് കോഴിക്കോട് നാദബ്രഹ്മം ഭജനൻസ് അവതരിപ്പിക്കുന്ന ആനന്ദ ജപസാഗരം അരങ്ങേറും. 20 ഏപ്രിൽ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുഗീതാ പാരായണം, 10:30 ഗുരുപൂജ, 12 പ്രതിഷ്ഠ വാർഷികാരാധന, 3 മണിക്ക് തായമ്പക തുടങ്ങിയവ നടക്കും. രാത്രി 9:30 കലാസന്ധ്യയും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഞ്ജനേയധർമ്മ സമ്മേളനം പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ KR ഭാസ്കരപിള്ള ഉദ്ഘാടനം ചെയ്യും. രാത്രി 9:30 കലാസന്ധ്യ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 6:30 ഉദയാസ്തമയ ഹനുമാൻ ചാലിസ ഭജൻ സംരംഭവും വൈകിട്ട് 6:30 സമർപ്പണവും നടക്കും. വൈകിട്ട് 9:30 കലാസന്ധ്യ അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഹനുമന്ത് പൊങ്കാല നടക്കും. വൈകിട്ട് 3 മണിക്ക് സംഗീത കച്ചേരി അരങ്ങേറും. 24 ഏപ്രിൽ പുലർച്ചെ 4 മണിക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. കണ്ണൂർ ചെറുകോട് ശ്രീ ആഞ്ജനേയ ആശ്രമത്തിന്റെ 3ാം വാർഷികാചരണ ചടങ്ങുകളാണ്. 17 മുതൽ 23 വരെയുള്ള 7 ദിനങ്ങളായിട്ട് നടത്തപ്പെടുന്നത്. ശ്രീരാമനവമി മുതൽ ഹനുമ ജയന്തി വരെയുള്ള ദിനങ്ങളാണ് ആശ്രമത്തിന്റെ പ്രതിഷ്ഠാവാർഷിക ആചരണങ്ങളായിട്ട് നടത്തുന്നത് എല്ലാ വർഷവും. ഈ വർഷം നാളെ നടക്കുന്ന 14 ഏപ്രിൽ നാളെ നടക്കുന്ന ശ്രീരാമരഥയാത്രയോടെയാണ് വാർഷികാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ശ്രീരാമരഥയാത്ര ആശ്രമത്തിൻ്റെ ഗുരുസ്ഥാനമായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിലേക്ക്, അവിടെ നടക്കുന്ന ചപ്രത്തിൽ അഭിഷേകം എന്ന അതിവിശിഷ്ടമായ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനായിട്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കും. ആ ശ്രീരാമരഥയാത്ര തിരിച്ച് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് 19 ഏപ്രിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. മലപ്പുറം ജില്ലയുടെ ജില്ലാതിർത്തിയായ ശ്രീകൃഷ്ണപുരം ശരവണഭവമഠം, അവിടെ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അലനെല്ലൂർ, എടത്തനാട്ടുകര, മേലാറ്റൂർ, ചെമ്മാണിയോട്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം, മഞ്ചേരി, അതിനുശേഷം എളങ്കൂർ ടൗണിൽ നിന്ന് വിവിധ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീരാമരഥം വണ്ടൂർ നഗരപ്രദക്ഷിണം പൂർത്തിയാക്കി ആശ്രമത്തിൽ എത്തിച്ചേരും. അതിനുശേഷം ആശ്രമത്തിൽ വിശേഷമായ ചടങ്ങുകൾ നടക്കും. 17 ഏപ്രിൽ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ആശ്രമത്തിൽ ഹനുമത് പൊങ്കാല, വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന, ശ്രീലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന എന്നീ വിശിഷ്ടമായ ചടങ്ങുകൾ, സർപ്പബലി എന്നീ വിശിഷ്ടമായ ചടങ്ങുകളും, ആഞ്ജനേയ ധർമ്മ സമ്മേളനം എന്നീ ചടങ്ങുകളും നടക്കും. ആഞ്ജനേയ ധർമ്മ സമ്മേളനം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രസിഡന്റ് ഭാസ്കരപിള്ള സർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. എല്ലാ ദിവസങ്ങളിലും വിവിധ ഹോമങ്ങൾ, പൂജകൾ, വഴിപാടുകൾ, ഉച്ചക്ക് പ്രസാദ് തുടങ്ങിയവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമം പ്രസിഡന്റ് M.ബിനു, സെക്രട്ടറി M.ഷിജിൻ, മീഡിയ ഇൻചാർജ് P.ബാബു എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.